السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وتابعين لهم بإحسان إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. واذكرن ما يتلى في بيوتكن من آيات الله والحكمة، إن الله كان لطيفا خبيرا. صدق الله العلي العظيم، صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قد أفلح من أسلم ورزق كفافا وقناه الله بما آتاه. صدق شفيعنا رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاع عظمه، فطاب من طيبهن القاع ولكم. نفسي الفداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته، على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ സയ്യിദുമാർ, ഉലമാക്കൾ, ഉസ്താദുമാർ, മുത്തഅല്ലിമുകൾ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ബലിപെരുന്നാളിന് ശേഷം നമ്മളെല്ലാവരും നല്ലവണ്ണം അറിഞ്ഞ് കരുതി വരണമെന്നും സിയാറത്ത് ചെയ്യണമെന്നും മഹാന്മാരുടെ മദദ് സ്വീകരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് അവരുടെ ഉറൂസ് മുബാറക്. സാദാത്തുക്കൾ, എല്ലാ നിലക്കും നമുക്ക് അവലംബവും
നമ്മുടെ വിജയത്തിൻ്റെ നിദാനവുമാണ്. നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ ഒരു വിഭാഗമാണ് അവിടുത്തെ കുടുംബം. അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ മഹബ്ബത്ത് ആലിഹി വ തിലാവത്തുൽ ഖുർആൻ. നിങ്ങളുടെ മക്കൾക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള ഹുബ്ബ്, അവിടുത്തെ കുടുംബത്തോടുള്ള ഹുബ്ബ്, അവിടുത്തെ കുടുംബം അവസാനം വരെ നിലനിൽക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തോടുള്ള ഹുബ്ബും ആദരവും അതേപോലെ പരിശുദ്ധ ഖുർആൻ പഠനവും പഠിപ്പിക്കണമെന്ന് പ്രത്യേകം നമ്മോട് നിർദ്ദേശിക്കപ്പെട്ട വിഷയമാണ്. മഹാരഥന്മാർ സയ്യിദന്മാരോട് തങ്ങന്മാരോട് കാണിച്ച ബഹുമാനവും സ്നേഹവും നമ്മളെപ്പോഴും ഉൾക്കൊള്ളുകയും അവർക്ക് ഖാദിമീങ്ങളായി വർത്തിക്കാനും അവർക്ക് മുൻഗണന കൊടുക്കാനും എല്ലാ അർത്ഥത്തിലും അവരുടെ സ്നേഹം ദുനിയാവിലും ആഖിറത്തിലും പിടിച്ചു പറ്റാനും നന്നായി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. വളരെ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ചിരുന്ന ആദരിച്ചിരുന്ന പ്രത്യേകം പരിഗണിച്ചിരുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അഹ്ലു ബൈത്തിൽപ്പെട്ട ആര് വന്നാലും മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവരെ പരിഗണിക്കുകയും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും ഇങ്ങോട്ട് വരേണ്ടതില്ലായിരുന്നു, നിങ്ങളൊരു എഴുത്ത് കൊടുത്തയച്ചാൽ മതി, നിങ്ങളിങ്ങോട്ട് വരുന്നത് എനിക്ക് വിഷമമാണ്, നിങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഏതെങ്കിലും ഒരാളെ വക്കൽ എന്തെങ്കിലും എഴുത്തു കൊടുത്തയച്ചാൽ മതി, എന്നാൽ തന്നെ ഞാൻ കാര്യങ്ങൾ പെട്ടെന്ന് നിർവഹിച്ച് നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരും. അതുകൊണ്ടാണ് മഹാനവർകൾ അത് പ്രത്യേകം പറഞ്ഞു. അവിടുത്തെ സദസ്സിൽ വന്ന അഹ്ലു ബൈത്തിൽപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഹസൻ അൽ മുസന്ന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി ചെന്നൊരാവശ്യത്തിൽ മഹാനവർകൾ എന്നോട് പറഞ്ഞു, ഇദാ കാനത്തിലക ഹാജത്തുൻ ഫാർസിൽ ഇലയ്യ ഔ ഉക്തുബിലി ഫീഹാ, നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടെങ്കിൽ ഒരെഴുത്ത് കൊടുത്തയക്കുക അല്ലെങ്കിൽ ഒരാളെ പറഞ്ഞയക്കുക. ഫഇന്നി അസ്തഹീ മിനല്ലാഹി അൻ യറാക അലാ ബാബി, അവരുടെ ബഹുമാനമാണ്, ഞാനൊരു ഭരണാധികാരി എന്ന നിലക്ക് നിങ്ങൾ എന്റെ വാതിൽ പടിക്കൽ വന്ന് നിൽക്കുന്നത് എനിക്ക് നാണമാണ്. കാരണം നിങ്ങളൊരിക്കലും എന്റെ ഗേറ്റിന്റെ അടുത്ത് വന്ന് നിൽക്കേണ്ടവരല്ല, നിങ്ങൾ അഹ്ലുൽ ബൈത്താണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബമാണ്, നിങ്ങളുടെ ആവശ്യമാണല്ലോ ഞാൻ ഏറ്റവും അധികം പരിഗണിക്കേണ്ടത്. ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നതും ബഹുമാനിച്ചിരുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബത്തെയാണ്. ചരിത്രത്തിൽ കാണാം, എപ്പോഴും അവിടുത്തെ കുടുംബത്തിന് വേണ്ടി കൂടുതൽ ചെലവഴിക്കാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നതിൽ അതീവ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന മഹാനാണ് ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. അവിടുത്തെ കുടുംബത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെ തേടി പിടിച്ചു പോകും. അൽ മുസ്തഖിരീന മിൻഹും വല്ലാഹിരീൻ, സമ്പത്ത് ചെലവഴിച്ചിരുന്നത് ജനങ്ങളിലേക്കൊന്നും വെളിവാകാതെ വീട്ടിന്റെ ഉള്ളിൽ കഴിയുന്ന ഒരുപാട് സയ്യിദന്മാരുണ്ടായിരുന്നു. അന്ന് പുറത്തു വരാൻ അവർക്ക് ആരോഗ്യം പ്രശ്നമായതുകൊണ്ട് ആ വീട്ടിന്റെ ഉള്ളിലാണ്, അത് തെരഞ്ഞു പിടിച്ച് അന്വേഷിച്ച് അവർക്ക് വേണ്ട ചെലവെത്തിച്ചു കൊടുക്കും. അങ്ങനെ ഒളിവിൽ താമസിക്കുന്ന മറയിൽ താമസിക്കുന്ന മഹാരഥന്മാർക്ക്
മഹാനവർകൾ ഒരിക്കൽ കൊടുത്തയച്ചത് തന്നെ 12,000 ദിർഹമാണ്. ഇന്നത്തേതല്ല, അന്നത്തെ 12,000 ദിർഹം വീട്ടിൽ കഴിയുന്ന സയ്യിദന്മാരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെ ആദരിച്ചു ബഹുമാനിച്ചു. എപ്പോഴും ശിഷ്യന്മാരോട് പറയും, സയ്യിദന്മാരെ നന്നായി ബഹുമാനിക്കണം, അവരെ നന്നായി പരിഗണിക്കണം, അവരോട് നിങ്ങൾ പ്രതികരിക്കരുത്. അഹ്ലു ബൈത്തിനെ ബഹുമാനിച്ച് അവർക്ക് പ്രത്യേകം പരിഗണന നൽകുന്ന സ്വഭാവമാണ് മുഴുവൻ ഇമാമുകൾക്കും ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എത്രമാത്രം വലിയ ബഹുമാനമാണ്! അന്ന് ഭരണാധികാരിയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട അബ്ബാസിയ കുടുംബത്തിൽപ്പെട്ട ജാഫർ ഇബ്നു സുലൈമാൻ എന്ന ഭരണാധികാരി മഹാനവറുകളെ ധാരാളം അടിച്ചു. ഇമാം മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലെ വലിയ മുദരിസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ സ്നേഹവും അവിടുത്തെ ദർശനവും സദാ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇമാമാണ്. പലപ്പോഴും ബോധം കെട്ട് വീണിട്ടുണ്ട്. ബോധം തെളിയുമ്പോഴേക്ക് മഹാനവർകൾ പറയും, ഉഷ്ഹിദുക്കും അന്നീ ഖദ് ജഅൽതു ളാരിബി ഫീ ഹില്ലിൻ, എന്നെ അടിച്ച ഭരണാധികാരിക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തേ അതിന്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകളുടെ മറുപടി, ഖിഫ്തു അൻ അമൂത വാൽഖ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വാസ്തഹി മിൻഹു അൻ യദ്ഖുല ബഅദു ആലിഹി നാറ ബിസബബി. ഞാൻ മരണപ്പെട്ട ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ കാണുമ്പോ എന്റെ കാരണം കൊണ്ട് അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരു മെമ്പർ നരകത്തിൽ പോകുന്നത് ഞാൻ ഭയന്നു പോകുന്നു, അതുകൊണ്ട് എന്നെ അടിച്ചത് കാരണത്തിനാലാണെങ്കിലും അകാരണമായിട്ടാണെങ്കിലും എനിക്കൊന്നേ നോക്കേണ്ടതുള്ളൂ, അതവിടുത്തെ കുടുംബമാണ്. എന്റെ കാരണം കൊണ്ട് അവിടുത്തെ കുടുംബത്തിലെ ഒരു മെമ്പറും നരകത്തിൽ പോയി കൂടാ, എന്നെക്കാളും വലിയ പരിഗണന, ഞാൻ എന്തു പറഞ്ഞാലും അവിടുത്തെ കുടുംബത്തിനാണല്ലോ, അതുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. അതേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ബഹുമാനിച്ച് ബഹുമാനിച്ച് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പറ്റി കുറെ ആളുകൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു റാഫിളിയാണ് എന്ന വാദം ഉന്നയിച്ചപ്പോൾ മഹാനവറുകൾ അതിന് മറുപടി കൊടുത്തത്, യറാകിബം ഖിഫ് ബിൽ മുഹസ്സബി മിമ്മിനാ വഖ്തിഫ് ബിഖായിദി ഖൈഫിഹാ വന്നാഹിലി സഹറൻ ഇദാ ഫാദൽ ഹജീജു ഇലാ മിനാ ഫൈദൻ കമുൽതതിമിൽ ഫിറാഖിൽ ഫായിലി ഇൻ കാന റഫ്ലൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യശ്ഹദി സഖലാനി അന്നി റാഫിലി. ഇമാം റാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിലും അതുപോലെ ധാരാളം മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയ സംഭവമാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ഞാൻ റാഫിളിയാണ്, പിയച്ചവാദ പ്രസ്ഥാനത്തിൽപ്പെട്ട മെമ്പറാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഹുബ്ബ് ഒഴിവാക്കിയിട്ട് അവരെ കൂടെ കൂടുമെന്ന് വിചാരിക്കണ്ട. കാരണം ഞാൻ യഥാർത്ഥത്തിൽ അവരെ സ്നേഹിച്ചത്, സ്നേഹിക്കാനുള്ള കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്റെ സ്നേഹം പൂർണ്ണമാകണമെങ്കിൽ അവിടുത്തെ കുടുംബത്തെ സ്നേഹിച്ചേ മതിയാകൂ എന്നെനിക്കറിയാമല്ലോ. അത് ഉസ്താദുമാരിൽ നിന്ന് പരമ്പരയായി കിട്ടിയ ഒരുപാട് മുസ്നദായ ഹദീസുകളിൽ നിന്ന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻകാന റഫുലൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യശ്ഹദി സഖലാനി അന്നീ റാഫിളി. അങ്ങനെ വല്ല വാദവും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് റാഫിളത്തിൽപ്പെട്ട ചില ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വം പറയാറുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ കുടുംബത്തോടുള്ള വല്ലാത്ത സ്നേഹം കൊണ്ട് നബി തങ്ങളുടെ കുടുംബം എപ്പോൾ വന്നാലും പേരക്കുട്ടികൾ എപ്പോൾ വന്നാലും അവരെ പരിഗണിക്കാറുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അസൂയ മൂത്ത നജ്റാനിലെ ഗവർണറായ അന്നത്തെ ഗവർണർ ഹമ്മാദ് അൽ ബർബറി എന്ന് പറയുന്ന ഗവർണർ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നയങ്ങൾക്കനുസരിച്ച്
അനുസരിച്ച് ഒപ്പിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ, കടലാസ് പാസാക്കാത്തതിന്റെ പേരിൽ അന്നത്തെ ഭരണാധികാരി ഹാറൂൺ റഷീദിനോട് പറഞ്ഞു, ഇവിടെ അലവിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗം സ്നേഹിക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ ഇവിടെ ഓഫീസിലുണ്ട്. ഞാൻ എന്ത് തീരുമാനിച്ചാലും നടപ്പിലാക്കാൻ എന്നെ സമ്മതിക്കാറില്ല. അതുകൊണ്ട് ഭരണരംഗത്ത് വലിയ പ്രതിസന്ധി നേരിടും. ഇദ്ദേഹത്തെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നീക്കണം. ഹാറൂൺ റഷീദിന് നിരന്തരമായി കത്ത് വന്നപ്പോ ഹാറൂൺ റഷീദ് ഷാഫി ഇമാം റളിയല്ലാഹുവിനെ അറസ്റ്റ് ചെയ്തു. എന്നാലും ഷാഫി ഇമാം തങ്ങളുടെ പ്രഖ്യാപനം, ആര് എന്നെ എന്ത് ആരോപിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹം എനിക്ക് അവസാനിപ്പിക്കാനോ കുറക്കാനോ കഴിയില്ല. മഹാനവർകൾ ധാരാളം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല, ധാരാളം പദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്തൊരു ബഹുമാനമുള്ള മഹാനാണ്. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഏത് പ്രായം ചെന്ന ആള് വന്നാലും, അല്ലെങ്കിൽ ആര് സംസാരിക്കാൻ ഏത് മുഖ്യമായ പ്രധാനികൾ വന്നാലും പള്ളിവാതിലിൽ നിന്ന് പുറത്തേക്കൊരു നിലക്കും മഹാനവർകൾ പുറപ്പെടാറില്ല. എല്ലാവരും പ്രായം ചെന്നവരും നാട്ടിലെ പ്രമാണികളും മുന്നിൽ ചെന്ന് കാര്യങ്ങൾ പറയണം. എന്നിട്ട് അവരോട് വിഷയങ്ങൾ തീരുമാനങ്ങൾ പറയും. അതേ സമയത്ത് അഹ്ലു ബൈത്തിൽപ്പെട്ട നബിതങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വന്ന് പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേക്ക് അവിടുന്ന് പുറത്തിറങ്ങിപ്പോയി. ഒരു ദിവസം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, എത്ര വലിയ മഹാനാണ്, വലിയ മഹാനല്ലേ, വലിയ മഹത്വമുള്ള മഹാനല്ലേ, അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ബനു ഹാഷിം കുടുംബത്തിൽപ്പെട്ട ചെറിയ പ്രായമുള്ള ഒരു കുട്ടി വാതിൽക്കൽ നിൽക്കുന്നുണ്ട് പുറത്തേക്കിറങ്ങാൻ. ഇത് മഹാനവർകൾ ഉള്ളിൽ നിന്ന് കണ്ടപ്പോൾ പുറത്തേക്കിറങ്ങാതെ ഒരു ഭാഗത്ത് മാറി നിൽക്കുകയാണ്. ഈ കുട്ടി ഇമാം അവർ പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ആ തങ്ങളുട്ടിയൊരു ഭാഗത്തേക്ക് മാറി നിന്നു. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളോ ഈ കുട്ടി ഇറങ്ങട്ടെ, എന്നിട്ടിറങ്ങാമെന്ന് കരുതി മാറി നിൽക്കുകയാണ്. പക്ഷേ ആ കുട്ടി ഇമാം അവർകളോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളൊന്ന് പുറത്തേക്ക് കിടക്കൂ, നിങ്ങൾ പുറത്തിറങ്ങിയ ശേഷം ഇറങ്ങാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇല്ല മോനെ, എനിക്കതിന് ധൈര്യമില്ല, അനുവാദമില്ല. ഹാഷിമിയായ കുട്ടിയുടെ കൈപിടിച്ച് ആ തങ്ങളുട്ടിയെ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചുംബിച്ച് ആ കുട്ടിയെ മുന്നോട്ട് നടത്തിയിട്ട് പുറത്തേക്ക് വന്നപ്പോൾ നോക്കി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഒരു ചെറിയ കുട്ടിയല്ലേ ചുംബിച്ചത്, ആർക്കും സംശയം വേണ്ട. ഇന്ന ഹാദാ മിൻ അഹ്ലി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔജബല്ലാഹു അലൈനാ ഇഹ്തിറാമഹും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്, അവരെ ബഹുമാനിക്കൽ നമുക്ക് നിർബന്ധമാണ്, അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വരാതെ കാത്തു നിന്നത്. ഇത് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ആമുഖമായി പറഞ്ഞതാണ്, അവരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ കൊണ്ട് ഒരുപാട് നേട്ടം നമുക്ക് ലഭിക്കണം. നിങ്ങൾ നോക്ക്, വലിയ ആത്മജ്ഞാനികളുടെ നേതാവല്ലേ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവൻ എത്ര വലിയ സ്ഥാനമുണ്ട്. അന്നത്തെ കാലത്ത് പിയച്ചവാദക്കാരായ പ്രസ്ഥാനക്കാര്, പിയച്ചവാദക്കാരായ വ്യാജ തരീഖത്തിന്റെ ആളുകൾ അന്നത്തെ കാലത്ത് അത്ഭുത സിദ്ധികളുമായി പുറത്തിറങ്ങിയപ്പോ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, അന്തരീക്ഷത്തിൽ ചെമ്പ്രമ്പടിയിട്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ, വെള്ളത്തിന്റെ ഉപരിഭാഗത്തൂടെ നടന്നു പോകുന്ന ആളെ കണ്ടാലും അത്ഭുതം കണ്ട് നിങ്ങൾ പിന്നാലെ പിൻപറ്റി പോകരുത്. ഇത്ര അത്ഭുതം കാണിക്കുന്ന ആള് വലിയല്ലെങ്കിൽ പിന്നാരാണ് വലിയെന്ന് ചിന്തിക്കരുത്.
അള്ളാഹുവിന്റെ ആജ്ഞകളിലും അള്ളാഹുവിന്റെ വിലക്കുകളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും രീതിയും എങ്ങനെയുണ്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് വരെ പിന്നാലെ കൂടി കുടുങ്ങി പോകരുത് എന്ന് പറയുന്ന അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ശരിയായ ദിശകളിൽ എല്ലാ വിഷയത്തിലും നിയമങ്ങൾ പഠിപ്പിച്ചു തന്ന മഹാൻ അഹ്ലു ബൈത്തിനോട് എത്ര വലിയ ഹുബ്ബാണെന്ന് അറിയുമോ ബഹുമാനപ്പെട്ട ജാഫർ ബിനു സാദിഖ് ജാഫർ സാദിഖ് ബിൻ മുഹമ്മദിനിൽ ബാഖി റളിയല്ലാഹു അൻഹുമാ ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഇല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയുടെ പേരക്കുട്ടിയായ ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വെള്ളം കൊടുക്കുന്ന ഖിദ്മത്ത് എടുത്തിരുന്നത് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ആയിരുന്നു സന്ദർശകർ വരുമ്പോ ആ വലിയ സയ്യിദിന്റെ വീട്ടിൽ ഖിദ്മത്തിന് വേണ്ടി വെള്ളം കൊടുക്കാൻ ചുമതലയേറ്റിയിരുന്നത് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ആണെന്ന് പറയുമ്പോ എത്രമാത്രം വലിയ ബഹുമാനമാണ് അതേ ഇമാം അലി ഇബ്നു മൂസ റഹ്മത്തുല്ലാഹി അലൈഹി വലിയ സയ്യിദല്ലേ അവരെ വീട്ടിൽ പലപ്പോഴും കാവൽക്കാരായി വന്നു നിന്നിരുന്നത് ഗേറ്റ് മാനായി വന്നിരുന്നത് മാറൂഫുൽ കർഹി റളിയല്ലാഹു അൻഹു ആണ് വലിയ പണ്ഡിതനല്ലയോ ആത്മജ്ഞാനികളുടെ വലിയ നേതാവായ അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനോട് കൂടുതൽ ഹുബ്ബുള്ള ആ ഹുബ്ബ് പ്രകടിപ്പിക്കുന്ന ആ ഹുബ്ബിന്റെ കാരണം കൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത വലിയ മഹാനാണ് അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ ലത്തായിഫുൽ മിനനിലും അതുപോലെ മറ്റു ഗ്രന്ഥങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കണമെന്നും അവരോടുകൂടെ ശബ്ദിക്കുമ്പോ ശബ്ദം സൂക്ഷിക്കണമെന്നും അവരുടെ തറവാടിൽ പരമ്പരയിൽ ഒരിക്കലും ആശങ്കപ്പെട്ട് നീ സംസാരിക്കരുത് നിനക്കതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടാലും നിനക്കൊരു പക്ഷേ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് ആ നസബ ശരിയല്ല ഈ നസബ ശരിയല്ല നീ അത് പറയാൻ പോകരുത് കാരണം ഏതെങ്കിലും ഒരു ഭാഗത്തിലൂടെ അഹ്ലു ബൈത്തിൽപ്പെട്ടൊരു പരിഗണന അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുവെങ്കിൽ നീ മോശക്കാരനായി പോകും നിന്റെ ഈമാനം അതുകൊണ്ട് തെറ്റിപ്പോകും അത് നന്നായി ശ്രദ്ധിക്കണേ ആക്ഷേപിക്കാൻ പാടില്ല മഹാനവർകൾ പ്രത്യേകം പറഞ്ഞു അങ്ങനെ ആക്ഷേപിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബ് നമുക്ക് കുറഞ്ഞു പോകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായി സൂക്ഷിക്കണം ഒരുപാട് സംഭവങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മഹാനവർകൾ ഈ വിഷയം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് കാണാം അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും നന്നായി ശ്രദ്ധിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും വേണം എന്നിട്ട് അതിന് തെളിവായിട്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് കുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലത്തെ സേവനത്തിന് ബാക്കിയുള്ളവരോടൊരു നന്ദിയായി ചോദിച്ചത് ഒരു കൂലിയായി ചോദിച്ചത് അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ് ആ ആയത്തിന് വേറെയും തഫ്സീറുണ്ട് ഏറ്റവും കൂടുതൽ മഹാന്മാർ രേഖപ്പെടുത്തിയ തഫ്സീർ അവിടുത്തെ കുടുംബം എന്നൊരു പരിഗണന അതെപ്പോഴും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞാൻ അംഗീകരിക്കുന്ന എനിക്ക് കിട്ടേണ്ട ഒരു വിഷയമാണ് വേറെ നയാകാശും നിങ്ങൾ തരേണ്ടതില്ല വേറെ ഒരു വിഷയവും നിങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല സഹോദരങ്ങളെ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഞാൻ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാളാണെന്ന് നമ്മളോട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ വല്ലതും തരണേ എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ പരിഗണിക്കണം നമ്മൾ അവിടെ തറവാട് ചോദിച്ച് കുടുംബം ചോദിച്ച് കൊടുക്കരുത് അള്ളാഹുവിന്റെ വജിഹ് വിചാരിച്ച് ആരെന്ത് ചോദിച്ചാലും കൊടുക്കുന്നവരായിരുന്നില്ലേ മഹാന്മാർ ബഹുമാനപ്പെട്ട ഹദ്റ അലൈഹി സലാം വല്ലബിൽ മൽക്കാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ അടുത്ത് വന്ന് ഒരാള് ചോദിച്ചു അള്ളാഹിന്റെ വജിഹ് വിചാരിച്ച് വല്ലതും എനിക്ക് തരണം ഹദ്റ അലൈഹി സലാം തപ്പി നോക്കി എവിടെ ഒന്നും കൊടുക്കാനില്ല എന്ത് കൊടുക്കും ധരിച്ച ഡ്രസ് ഊരിക്കൊടുത്താൽ അവർത്ത് വെളിവായി പോകും അവറത്ത് മറക്കാൻ മാത്രമേ ഡ്രസ്സേ ഉള്ളൂ അവസാനം ചോദ്യകർത്താവിനോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ മടക്കി വിടാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ ചെന്തയിൽ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് കിട്ടുന്ന കാശ് എടുത്തു പോയിക്കൊള്ളു ഞാൻ നിങ്ങൾക്കൊരു അടിമയായി നിന്ന് തരാം
ഞാൻ ഖദർ അലൈഹിസ്സലാം ആണെന്ന് ഒന്നും പറഞ്ഞില്ല. ചോദിച്ചാളോട് പറഞ്ഞു നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ മടക്കി വിടാനും പാടില്ലല്ലോ. അതൊരു ബഹുമാനക്കേടല്ല, കാരണം നിങ്ങൾ ചോദിച്ചത് ബിമജിഹില്ല, അള്ളാഹുവിന്റെ പൊരുത്തം വിചാരിച്ച് വല്ലതും തരണം എന്നല്ലേ. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊണ്ടുപോയി വിറ്റേക്കും. കിട്ടിയ ചാൻസ് ഇല്ല, അയാൾ കൊണ്ടുപോയി വിറ്റു. കിട്ടിയ ദിർഹമും വാങ്ങി അയാൾ പോയി. അടിമച്ചന്തയിൽ മഹാനവറുകൾ ഇങ്ങനെ കടിയുമ്പോ അടിമയെ വാങ്ങാൻ വേണ്ടി ഒരാൾ വന്നു. അപ്പൊ കൊണ്ടുപോകുന്നത് ഖദർ അലൈഹിസ്സലാമിനെ, കൊണ്ടുപോകുന്ന ആൾക്കറിയില്ല അത് ഖദർ അലൈഹിസ്സലാമാണ്. അടിമയെ കാശ് കൊടുത്ത ഒരാൾ കൊണ്ടുപോയി. അത്യാവശ്യം നല്ല സമ്പന്നനായ വ്യക്തിയാണ്. വീട്ടിൽ കൊണ്ടുപോയപ്പോൾ താമസിക്കാൻ എവിടെ സ്ഥലം വേണമെന്ന് ചോദിച്ചപ്പോ വീടിന്റെ പുറത്തുണ്ട് ആരും താമസിക്കാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലം കിടക്കുന്നത്, ഖറാബായി കിടക്കുന്ന ശൂന്യമായി കിടക്കുന്ന ഒരു റൂം. ഞാൻ ഇവിടെ താമസിച്ചോളാന്ന് പറഞ്ഞു. അല്ല, ഇവിടെ പുറത്തല്ലേ, അതിന് വാതിലുമില്ല ഒന്നുമില്ല, ഞാൻ ഇവിടെ താമസിച്ചോളാം. അവർക്കതായിരിക്കും കൂടുതൽ നല്ലത്. അതെന്തേ, നമ്മള് നമ്മളെ ശരീരത്തിന്റെ സുഖം നോക്കാം. അവര് ഇവിടെ നമ്മൾ കിടന്നാൽ വീട്ടുകാർ ഉള്ളിലുവാണെങ്കിൽ നമ്മുടെ ഇബാദത്ത് സ്വയം പോലെ നടത്താം. അവരാരെയും മുട്ടി വിളിക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെള്ളമുണ്ട്. കിബില ശരിക്ക് തിരിയും. രാത്രി അങ്ങനെ കരഞ്ഞു കയറുന്നാൽ ഒരു പ്രശ്നമില്ല. വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ ആരെങ്കിലും ഉണർന്നാ പിന്നെ അതൊരു പ്രശ്നമാകും. അതുകൊണ്ട് ഇതാ നല്ല സ്ഥലം. അവർ ഖറാബായ സ്ഥലം അങ്ങോട്ട് പരിപാലിച്ച് ആ സ്ഥലം നന്നാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നോണാന്ന് പലപ്പോഴും പറഞ്ഞല്ല, വീട്ടിന്റെ ഉള്ളിൽ സൗകര്യമുണ്ട്, വേണ്ട എനിക്കിത് മതി. അങ്ങനെ അടിമയാണല്ലോ, അടിമ എന്നർത്ഥത്തിലല്ലേ കൊണ്ടുവന്നത്. ഓരോ പണി ഇങ്ങനെ ഏൽപ്പിക്കും. ഒരു ദിവസം യജമാനൻ പുറത്തു പോകുമ്പോ വല്ല പണിയുണ്ടോന്ന് ചോദിച്ചു. ചെറിയൊരു പണിയുണ്ട്, കുറച്ച് നിങ്ങൾ എടുത്താൽ മതി, ബാക്കി പിന്നെ ബാക്കിയുള്ള ദിവസം എടുക്കാം. എന്താ പണി? അവിടെ കാണുന്ന കല്ലുകളൊക്കെ ഇവിടെ ഒരു മതില് നിർമ്മിക്കാനുള്ളതാണ്. ആ കല്ലുകളിൽ നിന്ന് കുറഞ്ഞ കല്ലുകൾ ഇവിടെ കൊണ്ടുവന്നിടണം. അങ്ങനെ അദ്ദേഹം പുറത്തുപോയി തിരിച്ചു വന്ന് നോക്കുമ്പോ കല്ല് മുഴുവനും എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒറ്റ കല്ലും ബാക്കിയില്ല. ഒരു ദിവസം തന്നെ ഒരു 10 ആളെ പണി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത്ഭുതപ്പെട്ടു. അല്ല, ഞാൻ നിങ്ങളോട് കുറഞ്ഞ കല്ലല്ലേ കൊണ്ടുവന്നിടാൻ പറഞ്ഞത്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു ഏതായാലും ആ കല്ലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിടുന്നല്ലോ, അതുകൊണ്ട് മുഴുവനും കൊണ്ടുവന്നിട്ടതാണ്. അദ്ദേഹത്തിന് തോന്നി ഇതൊരു സാധാരണ വ്യക്തിയല്ല, കാരണം ഒരാളെ കൊണ്ട് ഇത്രയും കല്ലുകൾ അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇങ്ങനെ കൊണ്ടുവന്നിടാൻ കഴിയില്ല. ഇതൊരു പ്രത്യേക പവർ തന്നെയാണ്. ആ ഖദർ അലൈഹിസ്സലാം തന്നെയാണല്ലോ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, പൊളിഞ്ഞു വീയാറായ മതില് അതൊരു സാധാ മതിലല്ല. ചുമര് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുമരിന്റെ വലിപ്പമല്ല, എത്രയോ വലിപ്പമുണ്ട്. യുരീദു അയ്യൻഖല്ല ഫഅഖാമ, ആ ചുമര് മഹാനവർക്ക് ലെവലാക്കി നിർത്തി കൊടുത്തു. എന്ത് ചെയ്തിട്ട്? കൈകൊണ്ടൊന്ന് ഇങ്ങനെ ഇഷാറത്താക്കി. മണ്ണ് കുഴിച്ചിട്ടില്ല, സിമന്റ് എടുത്ത് തേച്ചിട്ടില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല. ഫഅഖാമഹു, പൊളിഞ്ഞു വീയാറായ മതില് ഇഷാറത്താക്കി അവിടെ നിർത്തി കൊടുത്തു. ചെറിയ പണി പെട്ടെന്ന് ചെയ്തപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് ലൗശീത്ത ലത്തഖത്ത അലൈഹി അജ്റ. ഭക്ഷണം കഴിക്കാൻ വിശക്കുന്ന നമ്മള് ഈ ഒരു കൃത്യം ചെയ്തു കൊടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കൂലി കിട്ടി ഭക്ഷണം കഴിച്ചൂടെ. ഇത്രയും വലിയ പണിക്ക് ചെറിയ കൂലിയൊന്നല്ല, വലിയ കൂലി തന്നെ തരണം. എന്നാ ചെറുത് ചോദിച്ചാ ഭക്ഷണം കഴിക്കാമായിരുന്നല്ലോ. മഹാനവറുകൾ അതോടുകൂടെ ഫിറാക്കും സംഭവിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദവർഗളുടെ സ്മരണകളൊക്കെ സൂക്ഷിക്കാനും നമ്മുടെ വീട്ടുകാർക്കും വീട്ടിൽ വരുന്നവർക്കും പുറത്ത് പോകുന്ന ആൾക്കാർക്കൊക്കെ എപ്പോഴും ഓർക്കാനും നമ്മുടെ വിദ്യാർത്ഥികൾ മുത്താലിമുകൾ സുവനീർ, ഓർമ്മ എന്ന പേരിൽ സുവനീർ ഇറക്കിയിട്ടുണ്ട്. എല്ലാവരും അത് വാങ്ങണം. വാങ്ങാത്തവരാരും ഉണ്ടാകരുത്. എല്ലാവരും അത് ഓരോ കോപ്പി കൈപ്പറ്റണം. അത് സയ്യിദവർഗളോട് നാം ചെയ്യുന്ന ഒരു ശുക്രും കൂടിയാകണം, ഒരു സ്നേഹത്തിന്റെ ഭാഗമാകണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വാങ്ങാത്തവരൊക്കെ ഓരോ കോപ്പി കൈപ്പറ്റണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തും. ഒരുപാട് വായിക്കാനും പഠിക്കാനും അതിലുണ്ട്. അനുഭവങ്ങളൊക്കെ പലരും പങ്കുവെച്ചതുണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ടവര് ഈ പണി അങ്ങനെ എടുത്തു. അപ്പൊ പിറ്റത്തെ ദിവസം മുതലാളിക്ക് തോന്നി ഇതൊന്ന് പരിശോധിക്കണം, ഇതൊരു സാധാരണ ആളല്ല, വേറൊരു പണി കൂടി ഏൽപ്പിക്കാം.
പോകുമ്പോ ചോദിച്ചു വല്ല പണിയുണ്ടോ? ഉണ്ട്. മതില് വലിയൊരു മതിലാണ്. ഏകദേശം ഒരു 10-15 ദിവസത്തെ പണി ഉണ്ടാകും. ഈ മതിലിന്റെ കുറഞ്ഞ ഭാഗം ഇന്ന് കെട്ടി റെഡിയാക്കി വെക്കണം. അങ്ങനെ അദ്ദേഹം ഒരു ഭാഗത്തേക്ക് മാറി നിന്നിട്ട് ഇങ്ങനെ വീക്ഷിച്ചു. വീക്ഷിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, അത്ഭുതം. കല്ലെടുത്ത് വെക്കുന്നു, കല്ല് മണ്ണിലേക്ക് കൂടുന്നു. അടുത്ത കല്ല് വെക്കുന്നു, മണ്ണിലേക്ക് കൂടുന്നു. നമ്മളാണെങ്കിലോ കയറിങ്ങനെ വലിച്ചു പിടിക്കണം, എന്നിട്ട് ലെവലാണോ നോക്കണം, വാട്ടർ ലെവൽ നോക്കണം, മറ്റേ ലെവൽ നോക്കണം, എല്ലാ ലെവലും നോക്കണം. ഇതൊരു ലെവലുമില്ല. കല്ല് വെക്കുമ്പോഴേക്ക് കല്ല് ജോയിന്റ് ആകുകയാണ്, മണ്ണിലേക്ക് ജോയിന്റ് ആകുകയാണ്. അങ്ങനെ ദൂരത്തുനിന്ന് നോക്കി നിൽക്കുമ്പോ മതിലിന്റെ പണിയതാ പെട്ടെന്ന് 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 അങ്ങ് തീരുന്നു. വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ മതിലിന്റെ നിർമ്മാണം മുഴുവനും കഴിഞ്ഞിട്ടുണ്ട്. ചോദിച്ചു, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് തുറന്നു പറയണം, നിങ്ങൾ എന്നോട് ശരിക്കും സത്യമായിട്ട് കാര്യം പറയണം, നിങ്ങൾ ആരാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങൾ എന്നോട് പറയണം. ഞാനൊരു അടിമ എന്ന അർത്ഥത്തിലല്ലേ നിങ്ങളെ കൊണ്ടുവന്നത്, നിങ്ങൾ എന്നോട് പറയണം ആരാണ്. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ആരാണെന്ന് പറഞ്ഞു തന്നാൽ എന്നെ മോചിപ്പിക്കണം, വിഷയം അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ ഇവിടെ കെട്ടിയിടരുത്, ഇവിടെ തന്നെ നിൽക്കാനും നിർബന്ധിപ്പിക്കരുത്. ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതേ നിങ്ങൾ വിവരം പറയൂ, ഞാൻ മോചനം തരാം. ഞാൻ ആരുമല്ല, ഞാൻ ബല്യബിൽ മൽക്കാന്റെ പുത്രനായ ബല്യ എന്ന പേരുള്ള ആളാണ്. അതേ ഹദ്റ അലിഹിസ്സലാമിന്റെ പേരാണത്. ഇത് കേട്ടപ്പോഴേക്ക് യജമാനൻ വിറവറച്ചു പോയി. സുബ്ഹാനല്ലാഹ്. ജനങ്ങളൊക്കെ കാണാൻ ആഗ്രഹത്തോടെ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന, കണ്ടവരൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങിയെടുക്കുന്ന ഹദർ അലിഹിസ്സലാം എന്ന് പറയുന്ന മഹാത്മാവിനെയാണോ ഞാനിവിടെ കൊണ്ടുവന്നത്, അടിമയെ പോലെ പണിയെടുപ്പിച്ചത്? നിങ്ങളൊരു വിഷമവും കരുതേണ്ടതില്ല. നിങ്ങൾ ചെയ്തതില്ലാതൊരു തെറ്റും ഇല്ല. അടിമ ചന്തയിൽ നിന്ന് നിങ്ങൾ എന്നെ വാങ്ങുമ്പോ ഞാനൊരു അടിമയുടെ രീതിയിലാണ് അവിടെ ഉള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ അടിമയായത് യജമാനനായ ഉടമസ്ഥന് വേണ്ടിയാണ്. അവനെ മുൻനിർത്തിയല്ലേ എന്നോട് വല്ലതും തരുമോ എന്ന് ചോദിച്ചത്? ഞാൻ അവന്റെ ഒരു അടിമയല്ലേ? ആ അർത്ഥത്തിലാണ് എന്നെ കൊണ്ടുപോയി വിൽപ്പന നടത്താൻ പറഞ്ഞത്. ചോദിച്ചാൾക്ക് വല്ലതും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട്, കാരണം അള്ളാന്റെ വചീ വിചാരിച്ച് ചോദിക്കുമ്പോ അവിടെ വേറൊരു വഴിയും ചെയ്യാൻ കഴിയില്ല, കഴിയാത്തതുകൊണ്ട് ഞാൻ എങ്ങനെ ചെയ്തു പോയതാണ്. സഹോദരങ്ങളെ, ഒരു സയ്യിദാണെന്നൊരാൾ നമ്മളോട് പറഞ്ഞാല് ഒന്നും അന്വേഷിക്കാതെ നമ്മളയാളെ സഹായിക്കണം. ദുനിയാവും ആഖിറും നമുക്ക് രക്ഷപ്പെടാൻ വലിയ വഴിയാണത്. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട അബുൽ ഫറജ് ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തുന്ന സംഭവം കാണാം. ബൽഖ് നാട്ടിൽ അലവിയാക്കളിൽപ്പെട്ട, അലവിയാക്കൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ അലവിയത്ത് എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട്. ബാലവി കുടുംബം എന്ന് തരീഖത്തിന്റെ ഭാഗത്തിലൂടെ വരുന്നതുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദവർകളുടെ തരീഖത്ത് ബാലവി തരീഖത്താണ്. കഴിഞ്ഞ വർഷമല്ല, അതിന്റെ മുമ്പ് നമ്മളത് ചെറിയ രൂപത്തിൽ വിശദീകരിച്ചിരുന്നു. ധാരാളം അതൊക്കെ പഠിക്കാനും പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സയ്യിദവർകളുടെ തണലും മദദും അള്ളാഹു നമുക്ക് എല്ലാവർക്കും, നമ്മോട് ബന്ധപ്പെട്ട ഈ മജ്‌ലിസിൽ ദുആ കൊണ്ടറിയിച്ച എല്ലാവർക്കും അള്ളാഹു ദായിമാക്കി തരട്ടെ. അവരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് രോഗത്തിൽ കഴിയുന്ന, ഗുരുതരമായ രൂപത്തിൽ രോഗത്തിൽ കഴിയുന്ന പലരും ഈ സദസ്സിൽ വെച്ച് ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അലവിയാക്കളിൽ സയ്യിദന്മാരിൽ പെട്ട ഒരാള്, അദ്ദേഹം അതാ ബൽഖ് നാട്ടിൽ വന്ന് താമസിക്കുന്നു. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, പെൺമക്കളും ഉണ്ട്. അതേ ഈ മനുഷ്യൻ, ഈ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ആ പെണ്ണ് ചിന്തിച്ചു, ഞാൻ ഈ കുട്ടികളുമായിട്ട് എന്ത് ചെയ്യാനാണൊക്കെ, പെൺമക്കളല്ലേ. ആ പെൺമക്കളെയും കൊണ്ട് ആ പെണ്ണ് പറയാണ്, ഞാൻ സമർഖന്തിലേക്ക് പുറപ്പെട്ടു പോയി. കാരണം ഞാൻ അവിടെ വെച്ച് എന്റെ ഭർത്താവ് മരണപ്പെട്ട വിവരം ജനങ്ങൾക്ക് മുമ്പാകെ അറിയിച്ചാൽ ഞങ്ങളോട് എതിർപ്പുള്ള പലരും ഉണ്ട്, അവരൊക്കെ സന്തോഷിക്കാൻ അതൊരു കാരണമാകുമല്ലോ എന്ന് കരുതി ഞാൻ സമർഖന്തിലേക്ക് നീങ്ങി. ഞാൻ അവിടെ പോയി നോക്കുമ്പോ ശക്തമായ തണുപ്പാണ്. ഞാൻ എന്റെ പെൺമക്കളെ ഒരു പള്ളിയുടെ
ഒരു ഭാഗത്ത് കൊണ്ടുപോയി താമസിച്ചു. എന്നിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി പുറത്തിറങ്ങി. അപ്പൊ ഏതാ ഞാൻ നാട്ടിൽ കാണുന്നു ഒരു വലിയ പണ്ഡിതൻ. ആ പണ്ഡിതന്റെ കീഴിൽ ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടി നിൽക്കുന്നു. അവര് പറഞ്ഞു, ഹാദാ ഷൈഖുൽ ബലദി, ഇദ്ദേഹം ഈ നാട്ടിലെ വലിയ പണ്ഡിതനാണ്. ഞാൻ ആ പണ്ഡിതന്റെ സമീപത്തേക്ക് ചെന്ന് ഞാൻ എന്റെ ആവശ്യം പറഞ്ഞു. എന്റെ ഭർത്താവ് സയ്യിദന്മാരിൽപ്പെട്ട തങ്ങന്മാരിൽപ്പെട്ട ഒരു ഭർത്താവായിരുന്നു. ആ ഭർത്താവിൽ നിന്ന് എനിക്ക് പെൺമക്കളുണ്ട്. ഞാനും എന്റെ പെൺമക്കളും ഇന്ന് ഒറ്റക്കാണ്. ഭർത്താവ് മരണപ്പെട്ടുപോയി. ഈ നാട്ടിലൊരു പള്ളിയില് തണുപ്പ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു പള്ളിയുടെ ചാരത്ത് ഞാൻ എന്റെ മക്കളെ താമസിപ്പിച്ച് ഭക്ഷണം കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഉടനെ പണ്ഡിതൻ പറഞ്ഞു, നീ തങ്ങന്മാരുടെ കുടുംബത്തിൽപ്പെട്ട പെണ്ണാണെന്നതിന് തെളിവ് തരൂ. അതിനുള്ള തെളിവ് നീ എനിക്ക് സ്ഥാപിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ അവിടെ തെളിവ് കൊടുക്കാനൊന്നും നിന്നില്ല. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ പള്ളിയിലേക്ക് മടങ്ങി. ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ ഒരു വയോ വൃദ്ധനെ കണ്ടൊരു വയസ്സായ മനുഷ്യൻ. അദ്ദേഹം അതാ ഒരു ഭാഗത്തിരിക്കുന്നുണ്ട്. കൂടെ ഒരുപാട് മനുഷ്യന്മാരും ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇതാരാണ്? ഇത് ഈ നാട്ടിലെ വലിയൊരു കാരണവരാണ്. പക്ഷേ വഹുവ മജൂസിയുൻ, അദ്ദേഹം മജൂസിയാണ്, തീക്കിനെ ആരാധിക്കുന്ന ആളാണ്, നല്ല സമ്പന്നനാണ്. നിങ്ങൾ വല്ലതും പറഞ്ഞാൽ അദ്ദേഹം സ്വീകരിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ആവശ്യം അതുകൊണ്ട് പരിഹരിക്കപ്പെട്ടേക്കാം. ആദരണീയരായ സയ്യിദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ സദസ്സിലെത്തി സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ഞാൻ ഈ പറഞ്ഞ വിഷയം ചുരുങ്ങിയ സമയം കൊണ്ട് പൂരിപ്പിക്കുകയാണ്. തങ്ങൾക്കും എനിക്കും പോകാനുള്ളത് ഒരേ ട്രെയിനിലായതുകൊണ്ട് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. തങ്ങൾ അവർക്കുള്ള ദുആവും കാണുമല്ലോ. ഈ പറഞ്ഞതൊന്ന് വഖഫിലെത്തിച്ച് ഇൻഷാല്ലാ ഞാൻ ഒഴിഞ്ഞു കൊടുക്കും. തങ്ങളെ ദുആ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, എപ്പോഴും നമ്മൾ ആശിക്കുന്ന ഒന്നാണ്. അള്ളാഹുവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടുത്തെ സർവ ഖിദ്വത്തിലും അള്ളാഹു തആല എല്ലാവിധ മദദും ഇനായത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മജൂസിയായ മനുഷ്യനോട് പറഞ്ഞു, ഞാനും എൻ്റെ മക്കളും ഇന്ന് കഴിഞ്ഞ ദിവസം ഈ നാട്ടിൽ വന്നതാണ്. ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ബൽഹ് നാട്ടുകാരാണ്. എന്റെ ഭർത്താവ് മരണപ്പെട്ടുപോയി. എനിക്ക് ആൺകുട്ടികളുള്ള പെൺകുട്ടികളാണ്. എന്റെ പെൺകുട്ടികളെ താമസിപ്പിച്ചത് പള്ളിയുടെ ഒരു ഭാഗത്താണ്. ഒന്നും ഭക്ഷണം കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോ മജൂസിയായ മനുഷ്യൻ ഒച്ചയിട്ട് ഹാദിമിനെ വിളിച്ചു. വേലക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ യജമാനത്തിയോട്, ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരുങ്ങിയിരിക്കാൻ വേണ്ടി പറയണം. എന്നിട്ട് നീയും ആ വീട്ടില് മറ്റു പരിചാരകരായ സ്ത്രീകളും കൂടിയിട്ട് പള്ളി പറഞ്ഞു കൊടുത്ത പള്ളിയിൽ പോയി, ഈ സ്ത്രീയുടെ മക്കളുണ്ട്, പെൺമക്കളുണ്ട് ആ പള്ളിയിൽ, അവരെയും കൂട്ടി പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സഹോദരി പറയാണ്, അഹ്ലു ബൈത്തിൽപ്പെട്ട അലവിയത്തിൽപ്പെട്ട സഹോദരി പറയാണ്, സയ്യിദത്ത് പറയുകയാണ്, എന്നെയും എന്റെ മക്കളെയും വീട്ടിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി. ആ വീട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി തനിച്ച് താമസിക്കാനും സൗകര്യപ്പെടുത്തി. ഒരു രണ്ടു മൂന്ന് റൂം ഒരുക്കി തന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ടോയ്ലറ്റും മറ്റൊക്കെ സംവിധാനിച്ചു. വസ്ത്രങ്ങളൊക്കെ പ്രത്യേകം തന്ന്, ഭക്ഷണങ്ങളൊക്കെ തന്നു. അന്ന് നേരം രാത്രി പകുതിയായപ്പോൾ നേരത്തെ കണ്ട നാട്ടിലെ പണ്ഡിതനായ വ്യക്തി, അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു, മുസ്ലിമായ മനുഷ്യൻ.
കന്നൽ ഖിയാമത്ത് ഖദ് ഖാമത്ത് ഖിയാമത്ത് നാളിദാ ഇവിടെ വന്നിരിക്കുന്നു അത് നിന്നിരിക്കുന്നു വഅന്ന ലിവാ അലാ റസി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പതാകയും പിടിച്ച് നിൽക്കുകയാണല്ലോ ലിവാ ഉൽ ഹംദ് അതിന് കീഴിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തരട്ടെ ഞാൻ തങ്ങളെ മുന്നിലേക്ക് പോയപ്പോൾ തങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല വിളിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ തങ്ങൾ എന്നെ നോക്കാത്തത് എന്താണ് വാന റജുലുൻ മുസ്ലിമുൻ ഞാനൊരു മുസ്ലിമായ വ്യക്തിയല്ലേ തങ്ങൾ എന്താണ് മുഖം തിരിച്ചു കളയുന്നത് ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പ്രതികരണം അഖിമിൽ ബൈനത ഇന്നീ അന്നക മുസ്ലിമുൻ നീ ഒരു മുസ്ലിമാണെന്നതിന് തെളിവ് നിരത്തൂ നീ ഒരു മുസ്ലിമാണെന്നതിന് തെളിവ് കൊണ്ടുവരൂ അദ്ദേഹം പരിഭ്രമിച്ചു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ിൽപ്പെട്ട ആ പെണ്ണിനോട് പെൺമക്കൾക്കും ആ പെണ്ണിനും ചുത്തടക്കാൻ വല്ലതും തരണമെന്ന് ചോദിച്ചു വന്നപ്പോ ഒരു പണ്ഡിതനായിട്ട് നീ തറവാട് ചോദിച്ച് മടക്കി വിട്ടില്ലേ കണ്ടോ ഈ കൊട്ടാരം ഇതാ നാട്ടിലുള്ള മറ്റൊരു വയോവൃദ്ധനായ മജൂസിയായ മനുഷ്യനുണ്ട് അദ്ദേഹത്തിനുള്ള കൊട്ടാരമാണിത് ആ നേരം അർദ്ധരാത്രി തന്നെ ഈ പണ്ഡിതൻ ഉണർന്നു അദ്ദേഹം കരയാൻ തുടങ്ങി മുഖത്തടിക്കുന്നുണ്ട് അതാ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുട്ടികളെ അടിമകളെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞേക്കുന്നു ആ പെണ്ണ് ഏത് വീട്ടിലാണ് നിങ്ങളൊന്ന് പോയി നോക്കണം അതേ പോയി നോക്കുമ്പോ മജൂസിയായ മനുഷ്യന്റെ വീട്ടിൽ അവർക്ക് താമസത്തിന് പ്രത്യേകം സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ നിന്ന് വിവരം കിട്ടിയിട്ട് അവര് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ രണ്ടാമതും ആളെ പറഞ്ഞേച്ചു ആ പെണ്ണിനെ ഒന്നിങ്ങ് മടക്കി തരണം എനിക്ക് ആ പെണ്ണിനെ ചില കാര്യങ്ങളൊക്കെ ആ പെണ്ണിന് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് ഉടനെ മജൂസിയായ മനുഷ്യൻ പറഞ്ഞു മാ ഇലാഹദാ സബീൽ നിങ്ങൾ ചോദിച്ചതിന് മടക്കി തരാൻ പറ്റൂല അപ്പൊ അദ്ദേഹം പറഞ്ഞു ഹാദിഹി അൽഫു ദീനാരിൻ 1000 ദീനാർ തരാം അവരെ ഒന്ന് ഏൽപ്പിച്ചു തരുമോ ഇല്ല ഇല്ല 100000 ദീനാർ തന്നാലും ഏൽപ്പിച്ചു തരുന്ന പരിപാടിയില്ല നിർബന്ധം പിടിച്ചു ഒരു നിലക്കും ഏൽപ്പിച്ചു തരൂല എന്ന് പറഞ്ഞപ്പോൾ അർദ്ധരാത്രിയിൽ കണ്ട സ്വപ്നം പറഞ്ഞപ്പോ മജൂസിയായ മനുഷ്യൻ പറഞ്ഞു നീ മാത്രമല്ല ഞാനും അത് കണ്ടിട്ടുണ്ട് ആ സ്വപ്നം ഞാനും കണ്ടിട്ടുണ്ട് ആ മാളിക എനിക്ക് വേണ്ടിയുള്ള കൊട്ടാരം ഞാനും കണ്ടിട്ടുണ്ട് നീ വലിയ ആത്മാഭിമാനം കൊള്ളുന്നത് നീ ഒരു മുസ്ലിമാണെന്ന നിലക്കല്ലേ ആ കുടുംബം നമ്മളെ വീട്ടിലെത്തിയപ്പോഴേക്ക് ഞങ്ങൾ ഒന്നടങ്കം മുസ്ലിമായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഞാനും കണ്ടിട്ടുണ്ട് കൊട്ടാരം തങ്ങൾ എനിക്കും കാണിച്ചു തന്നിട്ടുണ്ട് ഓ സഹോദരന്മാരെ ബഹുമാനത്തിന്റെ പേരിൽ അല്ലാഹു നൽകിയ ഹിദായത്താണിത് അല്ലാഹു നൽകിയ നൂറാണിത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാലോകരോട് മൊത്തം ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സാദാത്തുക്കളോടുള്ള ബഹുമാനം ഒരു നിലക്കും നമുക്ക് കുറയരുത് അവരെ ജീവിതവും നമ്മൾ പകർത്തിയെടുക്കേണ്ടതുണ്ട് ഞാൻ സയ്യിദവർകൾ വന്നതുകൊണ്ട് നീട്ടുന്നില്ല എന്നാലും ഒരൊറ്റ കാര്യം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ ഏറ്റവും വലിയ സയ്യിദത്തായ നാളെ ആഖിറത്തിൽ നേതാവായിട്ട് ഉമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ നമുക്കൊക്കെ കാണേണ്ട കമാലിയത്ത് ലഭിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ സ്ത്രീകൾ കുറച്ചാളുകളല്ലേ ഉള്ളൂ കമുല മിനറ്റി ജാലി കസീറുൻ പുരുഷന്മാരിൽ നിന്ന് ധാരാളം ആളുകൾക്ക് കമാലിയത്ത് ലഭിച്ചിട്ടുണ്ട് സ്ത്രീകളിൽ നിന്ന് കമാലിയത്ത് ലഭിച്ചത് ഒന്ന് ഖദീജ ബിൻതു ഹുവൈലിദ് റളിയല്ലാഹു അൻഹാ മറ്റൊന്ന് ഫാത്തിമ ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് മറ്റൊന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ് മറ്റൊന്ന് ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ് ഇവരെ ഹദീസിൽ എണ്ണി പറഞ്ഞതാണല്ലോ ആ പരിപൂർണത ലഭിച്ച മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ സാദാത്തുക്കളുടെ ഉമ്മയും നമ്മുടെ എല്ലാവരുടെയും ഉമ്മയും നാളെ സ്വർഗത്തിലെ സയ്യിദത്തുമാണ് സയ്യിദത്തു നിസാഇ അഹ്ലിൽ
الجنة سيدة نساء العالمين فاطمة بي ورلي الله عنها جيوش أمم ماري سهودر ماري فاطمة بي ويند حياء نمڑك منسل آغنم فاطمة بي ويند حياء نمڑك ورکنم فاطمة بي ورلي الله عنها جيوش جيوش تلع علمتر ونمڑ شدکنم فاطمة بي ورلي الله عنها سوگر ينگلوم سمبیدان ينگلوم کٹانی تلع إلا ني تلع പിന്നെയോ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ അദബ് പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണല്ലോ ബഹുമാനപ്പെട്ട സയ്യിദ അവർകൾ വരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് നേരത്തെ പോകാനുള്ളത് കൊണ്ട് തങ്ങൾ അവർക്ക് വേണ്ടി ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ശേഷം സമയം ഉണ്ടെങ്കിൽ ബാക്കി പറയാം ഇൻഷാ അള്ളാഹ്.